காளி. ஆலையோட தெற்கு வடக்கு பாகத்தாய் குளிச்சிடுக. சுந்தரி ஸ்ரீகரி சுகி தவிழ மல்லிக பூவுகள் ആവയിൽ ആരോ കള്ളന്മാരെ പോലെ. ആരാം ആരാം ആരാ കാലമായി ഞാൻ നോക്കിയിരിക്ക. നീ ഇപ്പല്ലേ അങ്ങോട്ട് പോയത്? ആര്? എന്ത് പറ്റി? നിങ്ങൾക്ക് ഭ്രാന്ത മനുഷ്യ. അപ്പൊ ആദ്യം പോയതാര? കറുത്താ വെണ്ടാടാ എന്ത് പറ്റി? കറുത്തച്ച എല്ലാം കുഴയും പരമു ജയിലിന് വന്നു. നീ കണ്ടോ? കണ്ടു, കടവത്ത് വെച്ച് ഞാൻ കണ്ടു. നിനക്കിതിലൊന്നുമില്ല. നിനക്ക് വാങ്ങാതെ നിന്റെ ആങ്ങളാ. ഞങ്ങൾക്ക് മാത്രമായിട്ട് വല്ലതും വാങ്ങിച്ചു കൂടി വണ്ടി? നിന്നെ കളിപ്പിക്കാൻ പറയണതല്ലേ. വേണ്ട. എടി പോത്ത് പോലെ കിടന്നുറങ്ങാ എനിക്ക്. ഞാൻ ഉറങ്ങുന്നുണ്ട്. പിന്നെന്ത് ചെയ്യാ? ഞാൻ പഠിച്ചതൊക്കെ കണ്ണടിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഉറക്കപ്രാന്തി. 3 ഡിഗ്രി കഴിഞ്ഞാ പിന്നെ നീ ഇഷ്ടം പോലെ ഉറങ്ങിക്കോ. ആ കലകെട്ട്. എന്ത് പരമുട്ടേത്? നീ കാലും കൊണ്ട് നീട്ട്. ആ ഇവിടെ ഇതില് കാലു വെച്ചിരുന്ന ഉറക്കം വരില്ല. നമ്പീശം മാഷ് വീട്ടിലെ പ്രകാശം പറഞ്ഞൊന്ന് സൂത്രപ്പണിയാ. അച്ഛ മരുന്ന് കഴിച്ചില്ല. പരമു അവന്റെ കുടിയിലേക്കാ പോയത്. ഇങ്ങോട്ട് വന്നില്ലല്ലേ. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ.
അച്ഛനെ പോയൊന്ന് കാണായിരുന്നു. ജയിലിലോ പോയില്ല. കെട്ടിയടച്ച അരിക്കകത്ത് കിടക്കുന്ന എന്റെ കുഞ്ഞിനെ കാണാനുള്ള ത്രാണി എനിക്കില്ല. പെങ്ങടെ മകനാണെങ്കിലും അവൻ എനിക്ക് മകന്റെ സ്ഥാനത്താ. മരിച്ചുപോയ ലക്ഷ്മി നിന്റെ അനുജത്തിയുടെ സ്ഥാനത്തായിരുന്നു. വേണ്ട, ബന്ധങ്ങളുടെയോ സ്ഥാനങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞു വന്ന എന്റെ കെട്ടിയോൻ ചക്രപാണി ആരുടെ സ്ഥാനത്തായിരുന്നു എന്നൊരു ചോദ്യം വരും. വേണ്ട അച്ഛാ, കഴിയുമെങ്കിൽ അച്ഛൻ പോയി വിളിച്ച് ആലയിൽ നിർത്തണം. വിളിക്കാം, നിർത്താം. പക്ഷേ കണ്ണാടിയുടെ പണിക്കിനി അവനെ കൂട്ടാൻ പറ്റില്ല മോളെ. അറിഞ്ഞോ അറിയാതെയോ ചോര പുരണ്ട കൈയാണ് അവൻ്റെത്. ആ കൈ കൊണ്ട് തൊട്ടാൽ കൂട്ടു ചേരില്ല. കോങ്ങാട്ട് മുത്തപ്പൻ സമ്മതിക്കൂല. സത്യമുള്ള തൊഴിലാത്. എന്റെ കുഞ്ഞിനെ പുറം പണിക്ക് നിർത്താൻ മനസ്സ് അനുവദിക്കുന്നില്ല. ശരി, വലിപ്പം ചെറുപ്പം, അച്ഛൻ അമ്മ, കയറ്റം ഇറക്കം, പകൽ രാത്രി, കഠിനം ലളിതം, ഇഷ്ടം അനിഷ്ടം, ലാഭം നഷ്ടം, തെറ്റ് ശരി, വലിപ്പം ചെറുപ്പം. എടുത്തി പരമോന് ജയിലിൽ നിന്ന് വിട്ടു പറയുന്ന കേട്ടു. ശരിയാണോ? ആര് പറഞ്ഞു? റേഷൻ പീടികക്കാരൻ നാരായണൻ നേരെ പറഞ്ഞത്. അരി എടുക്കാൻ പാലക്കാട് പോയപ്പോ അവിടെ വെച്ച് കണ്ടു. ചേച്ചി പരമ വന്ന നമ്മളെയും കൊല്ലുവോ? ഇല്ല മോനെ, ആരെ എന്റെ കുട്ടിയുടെ അടുത്ത് വേണ്ടാത്തൊക്കെ പറഞ്ഞത്. മൂ വന്ന് നേരമായപ്പോ തുടങ്ങിയതാ ഈ കുട്ടി ഇതും ചോദിച്ചോണ്ട് നടപ്പ്. പിന്നെ ചേച്ചി, അവനവന് വീട്ടിൽ പോണോന്ന്. നിനക്ക് ഈ സന്ധ്യ നേരത്ത് വല്ല നാമം ജപിച്ചൂടെ? ചോദിക്കാനും പറയാനും കണ്ട ഒരു വിഷയം. മോനെ, ചേച്ചി നാളെ മോന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കാം കേട്ടോ. ഇന്ന ജയിലിൽ പോണേന് മുൻപ് ഞാൻ ഒന്ന് രണ്ടു വട്ടം കാണാൻ വരാൻ ഒരുങ്ങിയതാ. കുട്ടികള് വിട്ടില്ല. ഈ സത്യം പറയണം. എന്റെ മോൻ മരിക്കാൻ നേരം എന്തെങ്കിലും പറഞ്ഞോ? അവൻ എന്നെ കാണണോന്ന് പറഞ്ഞു എന്ന് പറയണത് പേരാ. അമ്മയകത്ത് പോ. എന്താ, എന്ത് വേണം? ഞാൻ നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. പെങ്ങള് തൂങ്ങി മരിച്ചതിന് പക തീർന്നില്ലെങ്കി ഇതാ ഇനിയുണ്ട് ബാക്കി ആൾക്കാർ ഈ വീട്ടില്. ആത്മഹത്യ ചെയ്യാൻ പേടിയായിട്ടാ. നിങ്ങളുടെ കാലു പിടിച്ച് യാചിക്കുക, ഒന്ന് കൊന്നു തരുവോ? സുലോചനെ, ഞാൻ കൊന്നതല്ല, സ്വന്തം അനുജനെ പോലെ. വേണ്ട, പോലീസിലും കോടതിയിലും കള്ളക്കഥ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടു. അടിച്ചു കൊല്ലും മുമ്പ് എന്റെ ഏട്ടൻ മനസ്സാ വാജ അറിഞ്ഞതല്ലെന്ന് നിങ്ങളുടെ കാലു പിടിച്ച് പറഞ്ഞതല്ലേ? വർഷം ആറ് കഴിഞ്ഞിട്ടും ഉറങ്ങാൻ കിടന്നാൽ എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് കരയുന്ന ഞങ്ങളുടെ ഏട്ടന്റെ കരച്ചില് മനസ്സൊന്ന് പോണില്ല. കോടതി വിധി പറയും വരെ നിങ്ങളെ തൂക്കി കൊല്ലുമെന്ന് ഓർത്ത് ഞങ്ങൾ സന്തോഷിച്ചു. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഏട്ടന്റെ ആത്മാവിന് ഗതി കിട്ടുമല്ലോന്ന് ഓർത്ത്. ഇല്ല, ദൈവം അവിടെയും ഞങ്ങളെ കൈയൊഴിഞ്ഞു. മതി, ഞാൻ ചത്ത് കണ്ടാ നിനക്കൊക്കെ സന്തോഷാവോ? കൊന്നോ, ഇതാ കൈകെട്ടി നിന്നു തരാം. വെട്ടിയോ കുത്തിയോ കഴുത്ത് ഞെരിച്ചോ കൊന്നോ. ചാവാൻ കൊതി തോന്നുമ്പോ നിങ്ങളുടെ അമ്മ മക്കൾ ചെയ്യണൊരു ഏർപ്പാടുണ്ടല്ലോ, അതായിക്കൂടെ. രണ്ടു മാസം ഗർഭമുണ്ടായിരുന്നിട്ടല്ലേ പെങ്ങൾ തൂങ്ങിച്ചത്തത്. പണ്ട് അമ്മ വിഷം കഴിച്ചതും അതുപോലെ എന്തിനും ആയിരുന്നില്ലേ? മനസ്സറിയാണ്ട് ഞാൻ കുറ്റത്തിന്റെ പേര് നീ മുഴുവൻ ഞാൻ കേട്ടുന്നു. എന്റെ അമ്മയുടെയും പെങ്ങളുടെയും പേര് കൂടി പറഞ്ഞോണ്ടോ? അന്ന് മുതൽ ഇന്ന് വരെ ഇക്കണ്ട മാലാവടെ എല്ലാം കാലി പിടിച്ച് ഞാൻ പറഞ്ഞതാ. അവരെ ഞാൻ കൊന്നിട്ടില്ലാന്ന്. പക്ഷെ എന്റെ അമ്മയുടെ പെങ്ങളെ പേര് കൂട്ടി പറഞ്ഞോ? പറഞ്ഞു. ഞാനാ വിളിക്കുന്നത്.